ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കണ്ണൂർ നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ മത്തിക്കറി മത്തി അഥവാ ചാള അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിലേക്ക് ഞാൻ കിലോ മത്തി നന്നായി കഴുകി വൃത്തിയാക്കി രണ്ട് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ബാക്കി വേണ്ടതെന്ന് നോക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിരാട്ടിരിക്കുകയാണിത് ഇഞ്ചി തേങ്ങ ചിറകിയത് ഒരു മുറി രണ്ട് നാല് പച്ചമുളക് രണ്ട് തക്കാളി അത് വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ് ഇത് കാശ്മീരി മുളക് പൊടിയല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് നിങ്ങൾ നോക്കി ചേർക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായി മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത് സ്വാദിന് ഒട്ടും കുറവില്ലാതെ അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ട് തേങ്ങ വലിയ മൂടിയാണെങ്കിൽ ഒരു മുറി അതല്ലെങ്കിൽ ചെറിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ഒന്നര മുറിയൊക്കെ എടുക്കാം കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചകത്തത് നല്ല നൈസ് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അപ്പോൾ അരയ്ക്കാം അതാ അത് അരച്ചു അപ്പോൾ ഇത് നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച മീനിലേക്ക് ചേർക്കുകയാണ് ഇനി പുളി പിഴിയാം പുളിവെള്ളവും തേങ്ങയുടെ അരപ്പും ഒക്കെ ചേർന്നിട്ട് ഒരു ഒന്നര രണ്ട് കപ്പോളം വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഒരുപാട് വെള്ളമായി കഴിഞ്ഞാലും കറി നന്നാവില്ല കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് നമ്മളൊരു ഒന്നര കപ്പ് വരെ ആക്കി മാറ്റണം അതായത് അരക്കപ്പോളം വറ്റിച്ചെടുക്കണം അപ്പോൾ കറികൾ കുറുകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊരു തിള വന്നു തിളച്ച ശേഷം നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നെന്താണെന്നു വെച്ചാൽ അരിഞ്ഞു വെച്ച പച്ചമുളക് തക്കാളി ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് ഇനി ഇതൊരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം വേവിക്കാം ആ സമയം കൊണ്ട് നമ്മുടെ മീനും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായി കിട്ടും കറി നന്നായി കുറുകയും ചെയ്യും അപ്പോൾ കറി നന്നായി കുറുകിക്കഴിഞ്ഞു ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് ഇനി ഇറക്കി വയ്ക്കുകയാണ് അപ്പോൾ മീൻ കറിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് പാടില്ല അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തളിക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ഉലുവിയും കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്ക് കറിയിലേക്ക് തിളച്ച് ഒഴിക്കാം അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ അപ്പോൾ നമുക്കിനി ഒരു തട്ടിക്കൂട്ടിയ ഉപ്പേരി കൂടി നോക്കാം ഇത് നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന പച്ചക്കറികൾ അതായത് നമ്മളൊരു ആഴ്ചത്തേക്കുള്ള പച്ചക്കറികൾ വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കൂട്ടാനുകളും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി മിച്ചം വരുന്ന കഷ്ണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉപ്പേരിയാണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു അതിൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ടും അപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ ബാക്കി വന്ന പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ബീട്രൂട്ട് ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി കുറച്ച് ബീൻസും കൂടി ഉണ്ടായിരുന്നു പിന്നെ ഒരു അഞ്ചാറ് ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇത്രയാണ് എൻ്റെ ബാക്കി വന്ന പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഉണ്ട് ഇനിയിപ്പോൾ ഇത്രയൊന്നും ഇല്ല രണ്ടെണ്ണോ മൂന്നെണ്ണോ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നല്ല സ്വാദുള്ളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചേച്ചത് കൂടി ഞാൻ ഈ കടുക് പൊട്ടിയതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുളക് ചുവന്ന മുളക് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തതാണിത് അങ്ങനെ പൊടിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഉപ്പേരിയിലൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവുകയും ചെയ്യും അത് ആവശ്യത്തിന് എരിവുമൊക്കെ കിട്ടും നല്ല ടേസ്റ്റാണ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ അതിലേക്ക് ചേർക്കാം ഞാനിത് ഒന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള എല്ലാം ഒന്നിച്ചാണ് ചേർക്കുന്നത് എല്ലാ കഷ്ണങ്ങളേക്കും ഇതിലേക്ക് ചേർക്കുക അപ്പം നമ്മൾ പച്ചക്കറികൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കഴുകിയെടുത്ത് വെക്കുന്ന എല്ലാ പച്ചക്കറികളും ആദ്യം കൊണ്ടുവന്ന ഉടനെ തന്നെ വലിയ പാത്രത്തിൽ നിറയെ വെള്ളം എടുത്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് അതിൽ താഴ്ത്തി വയ്ക്കുക അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ടൊന്നി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്കൊരു അത് വേവാൻ ആവശ്യത്തിന് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഞാനിത് ചേർക്കുന്നുണ്ട് ഇനി ഇതൊരു ചെറിയ തീയർ പത്ത് മിനിറ്റ് വരെ അടച്ച് വേവിക്കും അപ്പം എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ചക്കറി വെള്ളത്തിൽ ഒരു മണിക്കൂർ മുക്കി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് സ്റ്റോർ ചെയ്യുക പിന്നെ ശേഷം പിന്നെ ഉപയോഗിക്കുമ്പോൾ ഒന്നുകൂടി കഴുകി ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വെറ്റി പാകത്തിന് വെന്തു ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങ ചെറിയതും കൂടി ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ ചിലവർക്ക് നിറയെ തേങ്ങ ഇഷ്ടമാവും ചിലവർക്ക് തേങ്ങ ചേർക്കണതേ ഇഷ്ടമില്ല അതൊക്കെ ഓപ്ഷണലാണ് അപ്പോൾ തേങ്ങ ചേർത്തു ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാ പച്ചക്കറികളും ചേർത്തി കൊണ്ട് ഇതും ഒട്ടും സ്വാദില്ലാതൊന്നുമില്ല നല്ല സ്വാദുള്ള ഒരു ഉപ്പേരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം താങ്ക് യു ഓൾ